ബി ജെ പി സ്ഥാനാർത്ഥി എ എൻ രാധാകൃഷ്ണന്റെ വീട്ടിൽ ഗണപതി വിഗ്രഹങ്ങൾക്ക് വലിയ സ്ഥാനമാണ്. വിഗ്രഹങ്ങൾ വീട്ടിലെത്തിയ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് എ എൻ ആറിന്റെ ഭാര്യ അംബിക. ഇന്ന് മെട്രോ സൈക്കിൾ പങ്കുവയ്ക്കുന്നത് എ എൻ രാധാകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളാണ്. ഇടപ്പള്ളി മെട്രോ സ്റ്റേഷനിൽ നിന്നും ഏകദേശം 3 കിലോമീറ്റർ സൈക്കിൾ സഞ്ചരിച്ചാണ് ഇപ്പോൾ ചേരാനല്ലൂരിലെ നക്ഷത്ര വില്ലയിൽ എത്തി നിൽക്കുന്നത്. ഇവിടെയാണ് ബി ജെ പി സ്ഥാനാർത്ഥി എ എൻ രാധാകൃഷ്ണന്റെ ഭവനം. ഇവിടെ ഇപ്പോൾ എ എൻ ആറിന്റെ സഹധർമ്മിണി അംബികയാണ് ഉള്ളത്. അവരോട് നമുക്ക് തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ ചോദിച്ചറിയാം. നമസ്കാരം. എ എൻ രാധാകൃഷ്ണൻ അങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തന രംഗങ്ങളിൽ സജീവമാണ്. ചേച്ചിയും പ്രചരണ പ്രവർത്തനങ്ങളിൽ സജീവമായി തുടങ്ങിയോ? ഞാൻ ഫോൺ വഴി ഇപ്പോൾ ആൾക്കാരെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വീക്കെൻഡ് തൊട്ട് നേരിട്ട് പ്രചാരണത്തിന് ഇറങ്ങാനുള്ള ഒരുക്കത്തിലാണ്. എ എൻ ആർ ഇപ്പോൾ എത്രാമത്തെ തെരഞ്ഞെടുപ്പിലാണ് മത്സരിക്കുന്നത്? എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ചേച്ചിയും പ്രചാരണ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു? ഞാൻ എല്ലാ ഇലക്ഷനും പ്രചാരണങ്ങളും സജീവമായിരുന്നില്ല. കാരണം മോള് പഠിക്കുന്ന സമയമായതുകൊണ്ട് ഏതാണ്ട് ഇലക്ഷനും എക്സാമും അടുത്തെടുത്ത് വരുന്ന സമയമാണ്. ഏപ്രിൽ മാസങ്ങളിലായിരിക്കും മിക്കവാറും എക്സാം. അപ്പം അതുകൊണ്ട് എല്ലാ ഇലക്ഷനും ഞാൻ സജീവമായിരുന്നില്ല. പ്രത്യേകിച്ച് മണലൂര് രണ്ടാമത് നിന്ന ഇലക്ഷനും ചാലക്കുടി ഇലക്ഷനും ഞാൻ സജീവമായിരുന്നില്ല. ബാക്കിയുള്ള ഇലക്ഷനുകളിലൊക്കെ ഞാൻ ഫോൺ വഴിയുള്ള ബന്ധപ്പെടുന്ന കുറച്ച് ദിവസങ്ങൾ ഇലക്ഷൻ പ്രചാരണത്തിനൊപ്പമല്ല, സെപ്പറേറ്റ് ആയിട്ട് ഇറങ്ങാറുണ്ട്. വീടുകൾ കയറി ഇറങ്ങിയുള്ള പ്രചാരണമുണ്ട്, കടകൾ കയറി ഇറങ്ങിയുള്ള പ്രചാരണമുണ്ട്, കുടുംബസംഗമങ്ങളിൽ പങ്കെടുക്കാറുണ്ട്. നമ്മൾ ഈ കുടുംബ കാര്യങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കുടുംബ വിശേഷങ്ങളിലേക്ക് വരുമ്പോൾ വീട്ടിലെ ഒരു സാഹചര്യം ആരൊക്കെയുണ്ട്, വീട്ടിൽ എത്രയാണ് മക്കൾ, അവരെന്ത് ചെയ്യുന്നു ഒന്ന് പറയുമോ? ഇപ്പം ഞങ്ങൾക്ക് ഒറ്റ മോള് മാത്രമാണ്. എൻ്റെ 6 മക്കളുള്ളൊരു കുടുംബമാണ്. 4 ജ്യേഷ്ഠന്മാരും ഒരു സഹോദരിയും. ഇതിപ്പോൾ 3 പേര് ചേരാൻ നല്ല, ഞങ്ങൾ കൂടാതെ 3 പേര് ചേരാൻ നല്ലൂർ തന്നെ താമസിക്കുന്നുണ്ട്. പെങ്ങളടപ്പള്ളി താമസിക്കുന്നുണ്ട്. ഒരു ബ്രദർ അന്താരാഷ്ട്ര പുസ്തകോത്സവ ചെയർമാൻ എൻ നന്ദകുമാർ, അദ്ദേഹം നെട്ടൂരാണ് താമസിക്കുന്നത്. അപ്പം എല്ലാവരും എപ്പോഴും പെട്ടെന്ന് ഓടിയെത്താവുന്ന ദൂരങ്ങളിൽ തന്നെ എടുത്ത് താമസിക്കുന്നുണ്ട്. വളരെ ഐക്യമുള്ള ഒരു കുടുംബമാണ്. മോള് കുസാറ്റിന്ന് അപ്ലൈഡ് എക്കണോമിക്സിൽ പി ജി കഴിഞ്ഞു. ഇപ്പം നെറ്റിൻ്റെ എക്സാം എഴുതാനുള്ള ഒരുക്കത്തിലാണ്. ചേച്ചിക്ക് എന്തെങ്കിലും ജോലിയുണ്ടോ? ഞാൻ നേരത്തെ ഒരു CBSE സ്കൂളിൽ വർക്ക് ചെയ്തിരുന്നു. അത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ റിസൈൻ ചെയ്തതാണ്. എന്നിട്ട് ഞങ്ങൾക്ക് ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് സ്ഥാപനം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കാര്യങ്ങൾ നോക്കിയിരുന്നു, ഓഫീസിൽ മൊത്തത്തിലൊന്ന് നോക്കിയിരുന്നു. ഇപ്പോൾ കോവിഡും ലോക്ക്ഡൗണെല്ലാം കഴിഞ്ഞ ശേഷം ബിസിനസ്സൊന്നും ആരംഭിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല. കാരണം ഇവൻറ്റ് മാനേജ്മെൻറ്റ് ബിസിനസ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം കഴിഞ്ഞിട്ട് തുടങ്ങുന്നൊരു പരിപാടിയാണല്ലോ. അപ്പോൾ അതിലേക്കൊന്നും ആൾക്കാർക്ക് എത്താൻ സാധിച്ചില്ല. ഇപ്പോൾ പിന്നെ അപ്പോഴും നമ്മളങ്ങനെ റീഓപ്പണിങ്ങിനെ കുറിച്ച് ആലോചിച്ച് തുടങ്ങുമ്പോഴത്തേക്കുമാണ് ഇലക്ഷൻ്റെ തിരക്കിലേക്ക് പോയി. ഇപ്പം ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും നോക്കാൻ സാധിക്കുകയുള്ളൂ. സാധാരണ പാർട്ടി പ്രവർത്തന രംഗങ്ങളിലും എ എൻ ആർ സജീവമാണല്ലോ, പ്രത്യേകിച്ച് സ്റ്റേറ്റ് ലീഡർഷിപ്പിലൊക്കെ ഉണ്ട്. അപ്പോൾ ഈ തിരക്ക് പിടിച്ച രാഷ്ട്രീയ ജീവിതത്തിനിടയിൽ കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ സമയം കണ്ടെത്താറുണ്ടോ? എല്ലാ ദിവസവും ഇവിടെ എത്തുമോ? എങ്ങനെയാണ് എ എൻ ആർ ഇപ്പോൾ ഇലക്ഷൻ സമയത്ത് ദിവസം ഇപ്പോൾ രാവിലെ നേരത്തെ പോകുമ്പോൾ രാത്രി വൈകിട്ട് എത്തും. സാധാരണ രീതിയിൽ എ എൻ ആറിന് ദിവസം എത്താം. കാരണം ഇപ്പോൾ സംസ്ഥാന നേതാവായതുകൊണ്ട് തന്നെ കേരളത്തിൽ അങ്ങോളങ്ങളും യാത്ര ചെയ്യേണ്ടി വരും. അപ്പോൾ എല്ലാ ദിവസവും വീട്ടിലെത്തുക എന്നുള്ളത് പ്രാക്ടിക്കലല്ല. പക്ഷേ എവിടെയാണെങ്കിലും രാത്രിയിൽ ഒരു 11 മണിക്ക് മുമ്പായിട്ട് വിളിച്ചന്വേഷിച്ചിരിക്കും വീട്ടിലെ കാര്യങ്ങൾ. ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ വീടിനുള്ളിൽ കയറുമ്പോൾ കാണാൻ കഴിയുന്നത് ഒരുപാട് ഗണപതി ശില്പങ്ങൾ ഇവിടെ കാണാൻ കഴിഞ്ഞു. എ എൻ ആർ പൊതുവെ ഒരു കടുത്ത വിശ്വാസിയാണ്. പ്രത്യേകിച്ച് ഗണപതിയോടാണോ കൂടുതൽ വിശ്വാസമുള്ളത്? എ എൻ ആർ ഒരു ഗണപതി ഭക്തനാണ്. കാരണം വളരെ മുമ്പേ തന്നെ ഇപ്പോൾ എന്ത് കാര്യം തുടങ്ങണമെങ്കിലും, കുടുംബകാര്യമാണെങ്കിലും ബിസിനസ്സാണെങ്കിലും എന്തിനാണെങ്കിലും ഇടപ്പള്ളി ഗണപതിയെ തൊഴുതിട്ടേ ആരംഭിക്കാറുള്ളൂ. അതുകൊണ്ട് വീട്ടിലും ഇപ്പം നമുക്ക് കൂടുതൽ ഓരോരുത്തരെയും കൊണ്ടു തരുക ഗണപതി വിഗ്രഹങ്ങളാണ്. ഇപ്പോൾ ഫ്രണ്ട്സ് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട്സ് കൊണ്ടു തരും ചിലപ്പോൾ ഗണപതിയുടെ ഫോട്ടോയോ വിഗ്രഹമോ ആയിരിക്കും. അത് ഗണപതി നമ്മൾ പ്രതീക്ഷിക്കാതെ വരുന്ന ഗണപതിയാണ്. ഇപ്പോൾ മള്ളിയൂർ ഗണപതി തന്നെ ശരിക്കും മള്ളിയൂർ ക്ഷേത്രത്തിൽ സദാനന്ദ ഗൗഡജി ഗസ്റ്റായിട്ട് വന്നപ്പോൾ അവർ പുള്ളിക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്ത ഗണപതിയാണ്. പക്ഷേ പുള്ളി സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് കൊടുത്തു. അപ്പോൾ ഗണപതിക്ക് പോരാൻ താല്പര്യമുണ്ട് ഉള്ള ആളുടെ ഒപ്പം ഗണപതി പോരുള്ളൂ എന്നൊരു സങ്കല്പമുണ്ട്. അതുകൊണ്ടായിരിക്കാം
അതായത് എ എൻ ആറിന്റെ മനസ്സറിഞ്ഞ് ഗണപതി ശില്പങ്ങൾ ഇങ്ങോട്ടേക്ക് തന്നെ എത്തിക്കൊണ്ടിരിക്കുന്നു. അത് അങ്ങനെ കിട്ടിയ ശില്പങ്ങളാണ് ഇവിടെ അങ്ങനെ കിട്ടിയതല്ല, ഈ ഒരു ശില്പം അങ്ങനെയാണ്. മറ്റേ ഇതിപ്പം ശിവരാത്രി പുരസ്കാരം കിട്ടിയതാണ്. പിന്നെ പലതും പലരും ഗിഫ്റ്റ് ഇപ്പൊ ഞങ്ങളെ പൂജാമുറിക്കകത്ത് ഒരുപാട് ചെറിയ ചെറിയ ഗണപതിമാരുണ്ട്. തീരെ ഒരു വിരൽ നീളം തികച്ചില്ലാത്തത് മുതല് ഏതാണ്ട് ഈ ഹൈറ്റിലൊക്കെ ഉള്ളവരും ഗണപതിമാര് പൂജാമുറിക്കകത്തും ഇഷ്ടംപോലെയുണ്ട്. ഒറ്റത്തടിയിൽ കൊത്തിയ ഗണപതി ശില്പം മോളിലെ ഓഫീസ് റൂമിലുണ്ട്. ഒറ്റത്തടിയിൽ കൊത്തിയ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലെ പുരസ്കാരം കിട്ടിയതും ഗണപതി ശില്പമാണ്. അത് മനസ്സറിഞ്ഞ് ഗണപതി മനസ്സറിഞ്ഞൊപ്പം വരുന്നതാണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ചേച്ചി എന്ത് മുതലാണ് ഇനി ഇലക്ഷൻ പ്രചരണത്തിലേക്ക് സജീവം? ഞാന് ശനിയോ ഞായറോ ഇറങ്ങി തുടങ്ങും. എന്തായാലും ഇലക്ഷൻ പ്രചാരണ പ്രവർത്തനങ്ങളിൽ മറ്റ് കുടുംബാംഗങ്ങളെ പോലെ തന്നെ എ എൻ ആറിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളിലും സജീവമാവാനുള്ള തീരുമാനത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ സഹധർമ്മിണി അംബികയുമുള്ളത്. ക്യാമറമാൻ ധനേഷിനൊപ്പം സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18, കൊച്ചി.